ഹായ് വെൽക്കം ടു ജിഷാസ് പാൻട്രി. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ട് നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു കൊഞ്ചൻ്റെ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കൊഞ്ചനും മുരിങ്ങക്കായും ഇട്ടിട്ട് ഇത് ഒരു നല്ല വ്യത്യസ്തമായ ഒരു ടേസ്റ്റുള്ള കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, സൂപ്പറായിട്ടുണ്ടാവും. ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു അര കിലോ കൊഞ്ചൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് വന്നിട്ട് പച്ചമുളക്, ഇഞ്ചി, തക്കാളി ഇത് മൂന്നും കൂടി നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് മഞ്ഞൾപൊടി മുളകുപൊടിയൊക്കെ ഇട്ടിട്ട് വേവിക്കണം. എന്നിട്ട് നമുക്കിതിലേക്ക് ഒരു അരപ്പ് ചേർക്കണം. ഓക്കെ, ഞാനിപ്പം എടുത്തു വെച്ച കൊഞ്ചനിലേക്ക് ഇപ്പോൾ ഓരോന്നായിട്ട് ഇങ്ങനെ ആഡ് ചെയ്യുന്നുണ്ട്. അതായത് തക്കാളി വന്നിട്ട് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് രണ്ട് തക്കാളിയാണ്. അതായത് വന്നിട്ട് പുളി ഇതിൽ ആഡ് ചെയ്യും. അതായത് ഒരുപാട് പുളി കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യണം, പുളി നമുക്ക് ആഡ് ചെയ്യാം. മേ ബി അത് വന്നിട്ട് പുളി അധികം കഴിക്കാത്ത ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തക്കാളിയുടെ പുളി മാത്രം മതിയാണെങ്കിൽ ഓക്കെ. എന്നാലും കുറച്ച് പുളി ഒഴിച്ചാൽ മാത്രമേ ടേസ്റ്റ് ഉണ്ടാവും. ആ ഒരു മീൻ കറിയുടെ ആ ഒരു ചൊയൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ കുറച്ച് പുളി ആഡ് ചെയ്യണം. ഓക്കെ, ഇപ്പം ഞാനിപ്പോൾ ഇതിലേക്ക് വന്നിട്ട് എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. മുരിങ്ങക്കായ് രണ്ട് മുരിങ്ങക്കായ് എടുത്തിട്ടുണ്ട്, അര കിലോ കൊഞ്ചന്, അതേപോലെ രണ്ട് തക്കാളി. ഉള്ളി ഇടാൻ പാടില്ല ഇതിൽ. പച്ചമുളക്, ഇഞ്ചി, തക്കാളി, കറിവേപ്പില, മഞ്ഞൾപൊടി, മുളകുപൊടി, അതേപോലെ തന്നെ മുരിങ്ങക്കായ്, പിന്നെ ഉപ്പ് ആവശ്യത്തിന്. മുളക് പൊടിയൊക്കെ വന്നിട്ട് എരിവിന് ആവശ്യമായിട്ടുള്ള അവരവരെ ആ ഒരു കൊഞ്ചൻ്റെ കറിക്ക് നമ്മൾ ഇടുന്ന എരിവിൻ്റെ ആവശ്യം. ഞാനിപ്പോൾ ഇവിടെ ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടിയും അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടുണ്ട്. എന്നിട്ട് പിന്നെ നമുക്ക് അരപ്പ് ചേർക്കുമ്പം വേണമെങ്കിൽ നമുക്ക് നോക്കിയിട്ട് സ്പൈസിൻ്റെ ലെവൽ കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം. ഓക്കെ, അപ്പം ഇത് നന്നായിട്ട് വന്നിട്ട് നമുക്ക് വേവാൻ വെക്കാം. പിന്നെ ആക്ച്വലായിട്ട് വന്നിട്ട് നന്നായിട്ട് വേവണം. ആ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടൊന്നും ഒഴിക്കേണ്ട, കൊഞ്ചൊന്നും വെള്ളം വിട്ട് വരും. അതുകൊണ്ട് ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട. ഒരു ഞാനിവിടെ കറക്റ്റ് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് വേവാൻ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പം ഞാൻ ഇതിലേക്ക് വന്നിട്ട് തേങ്ങ അരച്ചത് ചേർക്കണം. ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു വലിയ തേങ്ങ എടുത്തിട്ടുണ്ട്. ആ തേങ്ങേൻ്റെ അകത്ത് ഒരു മുറിയും പിന്നെ അതേപോലെ തന്നെ ആ മറ്റേ മുറിയുടെ പകുതിയും എടുത്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഒരു ഒന്നര മുറി തേങ്ങ എടുത്തിട്ടുണ്ടാവും. എന്നിട്ട് അതിലേക്ക് വന്നിട്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് മഷി പോലെ അരച്ചിട്ട് എടുക്കണം. ഇപ്പോൾ ഒരുവിധം വെന്തിട്ട് വന്നിട്ടുണ്ട്. ഇനിയും കുറച്ചും കൂടെ വേവണം. ഈ വെള്ളം കുറച്ചൊന്ന് വറ്റണം. അപ്പോഴാണ് വന്നിട്ട് ആ കറക്റ്റായ ടേസ്റ്റ് കിട്ടുക. ആ കൊഞ്ചൻ്റെയും മുരിങ്ങക്കായുടെയും ഒക്കെ ആ വെള്ളം ഇറങ്ങിയിട്ട് ആ ചാറിൽ ഇറങ്ങി നന്നായിട്ട് ആ അതിൽ മിക്സ് ചെയ്യുമ്പോഴാണ് നല്ലൊരു കറക്റ്റ് ടേസ്റ്റും ടെക്സ്റ്ററും കിട്ടുക. ഓക്കെ, നല്ല ടേസ്റ്റാണ് ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ. പിന്നെ ചോറിൻ്റെ കൂടെയാണ് ഏറ്റവും നല്ല കോമ്പിനേഷൻ. അല്ലെങ്കിൽ നമുക്ക് വന്നിട്ട് മറ്റുള്ള എന്ത് വേണമെങ്കിലും കഴിക്കാം. ഞാനിപ്പോൾ വന്നിട്ട് തേങ്ങ അരച്ചത് നന്നായിട്ട് വന്നിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്യുന്നുണ്ട്. ഞാൻ കുറച്ച് പുളി ആഡ് ചെയ്യുന്നുണ്ട്, കാരണം തക്കാളിയുടെ കൂടി അത്രയില്ല ഇതിൽ. അതുകൊണ്ട് ഞാൻ കുറച്ച് പുളി ആഡ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു ലെമൺ സൈസ് പുളി വന്നിട്ട് ഉതിർക്കാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തുനിന്ന് കുറച്ച് പുളി എടുത്തിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ നോക്കിയിട്ട് ആഡ് ചെയ്തോളൂ. ഓക്കെ, അതായത് പിന്നെ പുളി അധികം വേണ്ടാന്നുണ്ടെങ്കിൽ പുളി കുറച്ച് കുറച്ചോളൂ. ഞാനിപ്പം അത്യാവശ്യം കുറച്ച് പുളി ഒഴിച്ചിട്ടാണ് ഇത് ആക്കുന്നത്. അന്നേരമാണ് ചോറിനൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ നല്ല ഒരു ടേസ്റ്റും ആ ഒരു ഫ്ലേവറൊക്കെ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പം ഞാനിപ്പം ഇതിലേക്കെല്ലാം പിഴിഞ്ഞിട്ട് നന്നായിട്ട് കൊതിക്കണം. അതായത് നന്നായിട്ട് തിള വന്നിട്ട് കുറച്ച് വറ്റണം. അപ്പോഴാണ് കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. ആ ചാറൊക്കെ വന്നിട്ട് നല്ല കുറുകി വരണം. തേങ്ങ അരച്ചതാണല്ലോ, നമ്മൾ പച്ച തേങ്ങ അരച്ചത് ചേർക്കുന്നത് കാരണം ആ പച്ച തേങ്ങയൊക്കെ വന്നിട്ട് നന്നായിട്ട് വന്നിട്ട് വെന്ത് വരണം. ഞാനിപ്പം ചാറ് കഴുകിയ വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ആ ഒരു കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് നമ്മൾ നോക്കുക. ഒരുപാട് ലൂസാവാനും പാടില്ല, ഒരുപാട് ടൈറ്റ് ആവാനും പാടില്ല. ഒരു വിധം മീഡിയമായിട്ട് ഉണ്ടാവണം. എന്നാലാണ് നമുക്ക് ഒഴിച്ച് കൂട്ടാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും കറി. ഓക്കെ, അപ്പം നമുക്ക് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം നോക്കി ഒഴിച്ചിട്ട് ജാറ് കഴുകിയ വെള്ളം തന്നെ ഒഴിക്കണം. എക്സ്ട്രാ പച്ചവെള്ളം ഒന്നും ഒഴിക്കാൻ പാടില്ല. പച്ചവെള്ളം ഒഴിക്കുമ്പോഴും ആ ഒരു ടേസ്റ്റ് മാറും. ഓക്കെ, അപ്പോൾ തേങ്ങ അരച്ച വെള്ളമാകുമ്പം പ്രശ്നമില്ല, അതിൻ്റെ കൂടെ കിടന്നിട്ട് നന്നായിട്ട് അതങ്ങ് തിളച്ച് വരുന്ന സമയത്ത് ശരിയായിക്കോളും. ഇപ്പം നല്ല തിള വന്നിട്ടുണ്ട്. ഇപ്പം ഒരുവിധം നന്നായിട്ട് വന്നിട്ട് വറ്റിയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. അപ്പോഴാണ് നമുക്ക് ഒഴിച്ചു കൂട്ടാൻ കറക്റ്റായിട്ട് ഉണ്ടാവുക ചോറിന്. ഓക്കെ, ഇതിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട്. ആ ഒരു മുരിങ്ങക്കായുടെയും കൊഞ്ചൻ്റെയും ഒക്കെ ആ ഒരു ഫ്ലേവർ ഇല്ലേ, ഇഞ്ചിയൊക്കെ ഇട്ടത് കാരണം നല്ലൊരു ഫ്ലേവറാണ്. നല്ല ടേസ്റ്റ് ഉണ്ടാവും ഈ കറി. പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കറിയാണ്. കൊഞ്ചൻ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ചെമ്മീൻ കിട്ടിയാൽ എന്നും ഞാൻ ഈ കറി എപ്പോൾ ഉണ്ടാക്കും. ആക്ച്വലായിട്ട് ഉണ്ടായിരുന്ന ഇപ്പോൾ ഒരു കിലോ കൊഞ്ചനൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ഒരു പിടി കൊഞ്ചനെടുത്ത് മാറ്റി വെച്ചാലും കൂടി നമുക്ക് വന്നിട്ട് ഒരു ടൈമിൽ ഒരു നേരത്തെ കറി ഉണ്ടാക്കാൻ ഇത് മതി. നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാൻ. അപ്പം ഞാനിത് വെളിച്ചെണ്ണയിൽ കടുക് താളിച്ചിട്ട് ഒഴിക്കുകയാണ്. കടുകും കറിവേപ്പിലയും താളിച്ചിട്ട് ഒഴിക്കുക, അത്രയേ ഉള്ളൂ തീർന്ന്. അപ്പോഴാണ് ആ ഒരു കറക്റ്റ് ഫ്ലേവറൊക്കെ നമുക്ക് കിട്ടുക. കറിവേപ്പില വന്നിട്ട് പിന്നെ നന്നായിട്ട് പച്ച കറിവേപ്പില അതിലും ഇടാം. നമ്മൾ വേവിക്കുമ്പോൾ അത് കൂടാണ്ട് താളിക്കുമ്പോൾ എടുത്തൊഴിക്കും. കറിവേപ്പില പിന്നെ മീൻ കൂട്ടാൻ നമ്മൾ എത്ര ഇട്ടാലും ആ ഒരു ടേസ്റ്റ് കിട്ടുമല്ലോ. ഓക്കെ, അപ്പം
നല്ല അടിപൊളി ടേസ്റ്റുള്ള കൊഞ്ചൻ പിന്നെ എന്താ പറയുക മുരിങ്ങക്കായ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ്. പിന്നെ പേഴ്സണലി ഞാൻ എന്നും വീട്ടിൽ ഉണ്ടാക്കുന്നതാണ്. അതേപോലെ തന്നെ ഉണ്ടാക്കിയിട്ടും മറ്റുള്ളവർക്ക് കൊടുത്തപ്പോഴും നല്ല അഭിപ്രായം പറഞ്ഞൊരു കറിയാണ്. അതുകൊണ്ട് എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാം. ഞാനതിൻ്റെ ടേസ്റ്റ് ഓൾറെഡി നോക്കിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഉപ്പങ്ങാനോ വേണമെന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു തളിക്കുന്നതിനെക്കാട്ടും മുന്നേ. ഇപ്പം നിങ്ങൾക്ക് വേണ്ടി ഒന്നും കൂടെ ഞാൻ അതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് കാണിച്ചുതരാം. കണ്ടോ നല്ലോണം വന്നിട്ട് കൊഞ്ചനൊക്കെ വെന്തിട്ട് ആ ഒരു നല്ല ടെക്സ്ചറ് വന്നിട്ടുണ്ട്. നല്ല ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ചോറിലൊഴിച്ച് കഴിക്കുമ്പോൾ കറക്റ്റായിട്ടുണ്ടാവും. അധികം ലൂസും അല്ല, അധികം ടൈറ്റും അല്ല. ഇതാണ് ഇതിൻ്റെ ആ ഒരു കറക്റ്റ് പാകം എന്ന് പറയുന്നത്. ഓക്കെ, ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതായത് മീൻ കൂട്ടാനൊക്കെ കഴിച്ചിട്ട് നമ്മൾ ചപ്പാത്തി കഴിക്കുകയല്ലേ നല്ലതാണ്. എന്നാലും ചോറ് എന്ന് പറഞ്ഞ ഒരു പ്രത്യേക കോമ്പിനേഷനാണ് ഈ കറിക്ക്. ഓക്കെ, അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയുക. അതേപോലെ തന്നെ എൻ്റെ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് ഫോർ വാച്ചിങ്. താങ്ക് യു.